ഭാര്യ രചന വിജയ് സത്യ. ഭർത്താവും അന്മദിനോട് ഒന്ന് രണ്ടും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഭാര്യ സുഷമ അവളുടെ കയ്യിലിരുന്ന മൊബൈൽ നിലത്തേക്ക് ശക്തിയിൽ വലിച്ചെറിഞ്ഞു. തകർന്ന് തവിടുകൂടിയാവും എന്ന് വിചാരിച്ചു. പക്ഷേ മൊബൈൽ തകർന്നില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല. സുഷമക്ക് അത്ഭുതമായി. അതേ ഭാര്യ, അത് പൊട്ടത്തില്ല, പൊളിഞ്ഞു പോകത്തുമില്ല, അത് അൺബ്രേക്കബിൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്, ജീപ്പ് കയറിയവരെ പൊളിയൂല. ഒന്ന് പറഞ്ഞ് രണ്ടിന് നിന്റെ ഈ മൊബൈൽ നിലത്തെറിഞ്ഞെടുക്കുന്ന സ്വഭാവം കണ്ട് ഞാൻ നല്ല വില കൊടുത്ത് വരുത്തിച്ചതാ. അത് തീരിട്ടാ കത്തൂല, വെള്ളത്തിലിട്ടാൽ ഒന്നും ആവില്ല. ഒരുപാട് ഫോൺ എറിഞ്ഞുടച്ചല്ലേ, ഇനി ഇത്തരം വേലത്തിലും നിന്റെ നട്ടപ്രാന്തവും ഈ ഫോണിൻ്റെ അടുത്ത് നടക്കൂല മോളെ. അതും പറഞ്ഞ് മന്മഥൻ അവളെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു. തന്നെ പ്രേമിച്ച് തേച്ചിട്ട് പോയ പെണ്ണിന്റെ മുഖച്ഛായുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വേണമെന്ന് വാശി പിടിച്ച മന്മഥൻ ഒടുവിൽ അതുപോലെയുള്ള പെൺകുട്ടിയെ കണ്ടെത്തിയത് ഒരു നാട്ടിൻപുറത്ത് അധികം വിദ്യാഭ്യാസമില്ലാത്ത പെൺകുട്ടിയിലാണ്. കാമുകിയുടെ മുഖമുണ്ടായാൽ മതി, അതാണ് തന്നെ ആകർഷിച്ചത്. പക്ഷേ കാമുകിയുടെ ഉള്ളിൽ കപടതയും ചതിയും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകി. എന്തായാലും ഇവൾ അവളെപ്പോലെ ആയിരിക്കില്ല, ഗ്രാമീണ നിഷ്കുവായിരിക്കും. കാമുകിയോടുള്ള വാശിയിൽ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല, അവളെ തന്നെ കെട്ടി. കെട്ടി വീട്ടിലെത്തിയപ്പോഴാണ് കഥ മനസ്സിലായത്. പട്ടണ പരിഷ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. ചക്കക്കുരു തോരനും കടലപ്പുഴുക്കും കപ്പപ്പുഴുക്കിനും അപ്പുറം ഒന്നും അവളുടെ മെനുവിലില്ല. പുറത്തുനിന്ന് വായിക്ക് രുചിയെ വല്ലതും കഴിക്കാമെന്ന് വെച്ചു. ഒരു ദിവസം അവളെയും കൂട്ടി ഒരു വലിയ ഹോട്ടലിൽ ഊണഴിക്കാൻ പോയി. ആരെങ്കിലും ടൊമാറ്റോ സോസ് ചോറൊഴിച്ച് കഴിക്കുമോ? അവൾ അതൊഴിച്ച് കഴിച്ചു. അമ്മോ, ടേബിളിലുണ്ടായിരുന്ന കുരുമുളക് പൊടി വെള്ളത്തിൽ കലക്കി കുടിച്ചു. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകാൻ എണീറ്റ നേരത്ത് കഴിച്ച പ്ലേറ്റും പാത്രങ്ങളൊക്കെ എടുത്ത് തൻ്റെ കൂടെ നടന്നു വരുന്ന ഭാര്യയെ കണ്ടപ്പോൾ അയാൾ ആകെ അന്തം വിട്ടുപോയി. അന്ന് സപ്ലയർമാരുടെ മുമ്പിൽ നാണം കിട്ടു. താൻ ഇടയ്ക്കിടെ സ്ഥിരം പോകുന്ന ആ ഹോട്ടലിലേക്കുള്ള പോക്ക് അന്ന് നിർത്തി. ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താൽ അതൊക്കെ വേണ്ടെന്ന് പറയും. എന്നിട്ട് അവളുടെ ഇഷ്ടത്തിന് അവൾ ഓരോരോ കളറെടുക്കും, എന്നിട്ട് അതിടും. എൻ്റെ അമ്മോ, കോസ്റ്റ്യൂംസും ആ ഡ്രസ്സ് കോമ്പിനേഷൻ കണ്ട് അയാളെ തലക്ക് കൈവച്ച്. ചിലപ്പോൾ റെയിൽവേ പോർട്ടറുടെ ഡ്രസ് കോഡ്, ചിലപ്പോൾ മുനിസിപ്പാലിറ്റി സ്വീപ്പറുടെ യൂണിഫോം പോലെ, ഒന്നും പറയണ്ട. ഒരു ദിവസം ബാത്റൂമിൽ നിന്നും ബഹളം കേട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, യൂറോപ്യൻ ക്ലോസിൻ്റെ മുകളിൽ കയറി കാണും. അവിടുന്ന് കാല് തന്നെ ചെറുതായിട്ടൊന്ന് വീണതാണ്. പടക്കത്തിന് തീ കൊടുക്കുന്ന പോലെ ഗ്യാസ് കത്തിക്കുന്ന കണ്ട് 1-2 കോഡ് പറഞ്ഞു കൊടുത്തു കത്തിക്കാൻ. 1 എന്ന് പറയുമ്പോൾ ഇടത് കൈകൊണ്ട് നോബ് സ്വിച്ച് ഓൺ ചെയ്യാനും, 2 എന്ന് പറയുമ്പോൾ വലത് കൈയാൽ ടിക്ക് ഗൺ ചെയ്യാനും കാണിച്ചു കൊടുത്തു. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ തട്ടിക്കയറും. ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാന്ന് വെച്ചാൽ വാളെടുക്കുന്ന പ്രകൃതം. പലപ്പോഴും ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവൾ അതിനേക്കാൾ വലുതാവും പറയുക. പല സാധാരണ കമ്പനി മൊബൈലുകളും അവളുടെ കോപത്തിന് ഇരയായി എറിഞ്ഞുകൊടുക്കപ്പെട്ടപ്പോഴാണ് അയാൾക്ക് ഈ ഒരു ഉപായം തോന്നിയത്. അതുകൊണ്ടാണ് അത്രയും വില കൊടുത്ത് നോൺ ഡിസ്ട്രിക്ഷൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അവൾ ഫോൺ വീണ്ടും എടുത്തുകൊണ്ടുവന്ന് തിരിച്ചുമറിച്ച് നോക്കി. പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. നിലത്തിട്ട് കുത്തിയും അടിച്ചു പിടിക്കാനും ശ്രമിച്ചു. നോ രക്ഷ. ഭാര്യയുടെ ദേഷ്യം അടങ്ങിയപ്പോൾ അയാൾ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി. വരാൻ നേരം വീട്ടിലേക്ക് വല്ലതും വേണമെന്ന് ചോദിക്കാൻ ഭാര്യ ഫോൺ വിളിച്ച് നോക്കി. നോട്ട് റീച്ചബിൾ. അയാൾ ഞെട്ടി. ഇവളുടെ ഫോണിന് എന്ത് പറ്റി? ഫോണിന് ഒന്നും ആവില്ലെന്ന് വിചാരിച്ചതാണല്ലോ. ചുറ്റിയ കൊണ്ട് അടിച്ചാൽ പോലും തകരാത്തതാണ്. കാലമാടി എന്താ ചെയ്തിട്ടുണ്ടാവുക? അയാൾക്ക് ജിജ്ഞാസയായി. അയാൾ വേഗം വീട്ടിലെത്തി. ഫോണിൻ്റെ അവസ്ഥ കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ഫോണിൽ നിന്നും സിമ്മൂരിയെടുത്ത് സിമ്മിനെ കൊത്തി നുറുക്കി പൊടിപൊടിയാക്കി അവിടെ വിതറിയിരിക്കുന്നു. അയാൾ അവളെ ദയനീയമായി നോക്കി. നിന്നെ സമ്മതിക്കണം.